മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് അതിൽ ഏറെ പ്രധാനം നാണം മറക്കൽ തന്നെയാണ് ശരീര സംരക്ഷണം സൗന്ദര്യവർധന മറ്റുള്ളവരെ ആകർഷിക്കൽ അങ്ങനെ അങ്ങനെ സമയം സ്ഥലം സാഹചര്യം ഒക്കെ പരിഗണിച്ച് വസ്ത്രധാരണത്തിന് ആവശ്യങ്ങൾ പലതാണെങ്കിലും മർമ്മപ്രധാനം നാണം മറക്കൽ തന്നെയാണ് എന്ന് പറയാം മനുഷ്യൻ മറ്റ് പക്ഷി മൃഗാദികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഈ വസ്ത്രധാരണം തന്നെയാണ് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ലോകത്തുള്ള സകല മനുഷ്യരും ഒരുപോലെയല്ല വസ്ത്രം ധരിക്കുന്നത് പല നാടുകളിൽ പല മനുഷ്യർ പല തരത്തിലാണ് വസ്ത്രം ധരിക്കുന്നത് അത് അവരുടെ സാഹചര്യം സംസ്കാരം കാലാവസ്ഥ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ആണിനും പെണ്ണിനും ഒരുപോലെയുള്ള വസ്ത്രം എന്നത് അത്ര സർവ്വസാധാരണമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ മനുഷ്യൻ വസ്ത്രം ധരിക്കുമ്പോഴും അവിടെയൊക്കെ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തരായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ആണിനും പെണ്ണിനും ഒരേ വസ്ത്രം മതി എന്ന ചില സൂചനകളുണ്ടായി ആ വിഷയം നമ്മൾ വളരെ ഉച്ചത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഈ വിഷയം ഇവിടെ എടുത്തിട്ട് സംസാരിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ചില സ്ത്രീകൾ പർദ്ദ ധരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഫോട്ടോ എടുത്ത് വളരെ മോശമായ രീതിയിൽ അവരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുകയുണ്ടായി ചില ആളുകൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ചാക്കിൽ നിന്ന് പുറത്തേക്ക് വാ എന്നൊക്കെയാണ് ഇത് കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷ നിരീശ്വരവാദപക്ഷ പിന്നെ സംഘപരിവാര പക്ഷത്തു നിന്നൊക്കെയാണ് ഈ ഒരു വിമർശനം കാര്യമായി ഉണ്ടായിട്ടുള്ളത് എൻ്റെ പൊന്നാര ചങ്ങായിമാരെ ആയറ്റിങ്ങൾക്ക് ആയറ്റിങ്ങൾ കുപ്പായത്തിൻ്റെ കാര്യത്തിൽ സ്വന്തമായൊരു എടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും വകവെച്ച് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് നവോത്ഥാനം എന്ത് നവകേരണം എന്നാണ് പറയണത് നിങ്ങൾ പറയും പോലെ തന്നെ സകല പെണ്ണുകളും ഉടുത്തയച്ചിട്ട് ആടണമെന്ന് വാശി പിടിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത് അത് ഓരോ ആണുങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ഏതാണുങ്ങൾ ആരെ നിർബന്ധിച്ചിട്ടെങ്ങരേ ഒരു വിശ്വസിക്കുന്ന ഓരോ ആദർശത്തിൽ ഓരോ സംസ്കാരത്തിൽ ആണനും പെണ്ണനും ചില നാണവും മാനവും മര്യാദയൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ കുപ്പായത്തിൻ്റെ ഉണ്ട് അതനുസരിച്ച് അവരിച്ചിരി വൃത്തിയിലും വെടിപ്പിലും ഭംഗിയിലും ഒക്കെ അത് വെട്ടിമുറിച്ച് തയ്പ്പിച്ചുണ്ടാക്കിയിട്ട് അത് ഓരോ ഓരോ മേത്തിരുന്ന് നിങ്ങൾക്ക് എന്താണ് ഹേ ടൈയും കോട്ടും ഫുൾ കൈ ഷർട്ടും ഷോക്സും ഷൂസും തലയിൽ തൊപ്പിയും ഇതൊക്കെ ആയിട്ട് വരുന്ന ആണിന് ചൂടും പുകയൊന്നും ഉണ്ടാവില്ല എന്നാലും ആണിൻ്റെ കൂടെ വരുന്ന പെണ്ണിനെ കണ്ടിടണോ ഓള പാവാട മുട്ടുംകാലിൻ്റെ മുകളിൽ അതുതന്നെ മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് ചെറിയ കീറലും കുപ്പായക്കൈ പെണ്ണിനാണെങ്കിൽ മുട്ടും കൈൻ്റെ മേലോട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൂടെടുക്കും ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഒരു ചെറിയ കുട്ടി ടീച്ചറോട് ചോദിക്കുകയാണ് അല്ല ടീച്ചറെ ഗാന്ധിജി എന്താ കുപ്പായിടാത്തത് ചൂടെടുത്തിട്ടാണോ എന്ന് ചൂടും പോകേന്ന നല്ല പ്രശ്നം പെണ്ണിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കണം അതാണ് ആവശ്യം അത് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ വേണ്ടി ചുടുവില് നടക്കുന്നവരും അത്ര കുറവൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ പർദ്ധ ധരിക്കുന്നത് മുസ്ലിം പുരുഷന്മാർ നിർബന്ധിച്ചിട്ടാണ് എന്നുള്ളതാണ് ഒരു ചെറിയ സംശയം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ അതുപോലെ പുരോഗമനവാദികൾ എന്ന് വാദിക്കുന്ന ആളുകളുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ നാളെ മുതൽ ഇനി വസ്ത്രം ധരിക്കില്ല എന്നങ്ങൾ തീരുമാനിച്ചാൽ അവരെ നിങ്ങളെ നേതൃസ്ഥാനത്തേക്ക് പോട്ടെ പ്രവർത്തകരായിട്ട് അംഗീകരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ വസ്ത്രം ധരിക്കണം മനുഷ്യനാണെങ്കിൽ നാണം മറക്കണം അതിൻ്റെ നീളവും വലിപ്പവും ഒക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ കൂട്ടിയാൽ കുറക്കുകയൊക്കെ ചെയ്തോട്ടെ അതിന് നിങ്ങളെന്തിനെങ്ങനെ വാശി പിടിക്കണത് അത് അവർക്കങ്ങ് വിട്ടു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മനുഷ്യൻ എത്ര വളർന്നാലും വലുതായാലും മാനുഷികമായ ചില സവിശേഷതകൾ നിലനിൽക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് തന്തവൈബ് ആ തന്തവൈബ് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ സമാധാനമായി ശാന്തിയോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നതും മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യവും പരിഗണനയും കൊടുക്കുന്ന സംഘടന വേറെ ഏതാണുള്ളത് പുരുഷൻ പുരുഷനായിരിക്കാൻ പുരുഷൻ പാലിക്കേണ്ട ചില മാനമര്യാദകളൊക്കെ ഉള്ളതുപോലെ തന്നെ സ്ത്രീ സ്ത്രീ സ്ത്രീയായിരിക്കാൻ സ്ത്രീയും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനപ്പുറം സ്ത്രീയും പുരുഷനും മനുഷ്യരാണ് തുല്യരാണ് തുല്യ അവകാശികളാണ് എന്നൊക്കെ പറയാം പക്ഷേ ഉള്ളത് നമ്മൾ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഇല്ലാതാവൂല ഭൂമിയും ഭൂമിയിലുള്ളതും എത്ര പഴകിയാലും അത് അതല്ലാതാവൂല കാലം കഴിയും തോറും തന്തവൈബിന് വീര്യം കൂടുകയുള്ളൂ